നമ്മളൊരു കുറ്റം ചെയ്തതിന്റെ പേരിൽ ഒരാൾ നമ്മളെ തിരികെ നമ്മളെ പുറകെ വരാൻ പറ്റുന്നില്ല. ഏറ്റവും അതിശയമായിട്ടുള്ള ഒരു കാര്യം ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാല് ഭാഗ്യലക്ഷ്മി മാം വളരെ നമ്മള് കണ്ടിട്ടുള്ളതിലും വെച്ചിട്ട് വളരെ ബോൾഡ് ആയിട്ടുള്ള ഒരു സ്ത്രീ എന്നുള്ള രീതിയിലാണ് അവരുടെ മനസ്സിൽ ഞാൻ കൊണ്ടു നടന്നിരുന്നത്. ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യം ശ്രദ്ധിച്ചു കേൾക്കണം. അവരവിടെ സംസാരിച്ച എന്താ വെച്ചാല് നിങ്ങള് മലർന്ന് കിടന്ന് തുപ്പുന്നു എന്നുള്ള രീതിയിൽ സംസാരിച്ചു. ഞാൻ പറഞ്ഞിട്ടില്ല. അതായത് നിങ്ങളുടെ സഹപ്രവർത്തകരെ തന്നെ നിങ്ങള് മീഡിയയിലേക്ക് വലിച്ചു കൊണ്ടുവന്നത് ശരിയായില്ല. അയ്യോ ഇടി വഞ്ചകി. അപ്പൊ ഈ ഭാഗ്യലക്ഷ്മി മാം പറഞ്ഞത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് അവർക്കും 16 വയസ്സിൽ ഇങ്ങനെ ഒരു ദുരനുഭവം ഉണ്ടായിട്ടുണ്ട്. അവരത് പ്രതികരിച്ചു. അപ്പൊ പിന്നെ അവർക്ക് അങ്ങനത്തെ പ്രശ്നം ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് പറഞ്ഞത്. നിന്റെ ഉള്ളിലിരുപ്പ് എനിക്ക് മനസ്സിലായി. അപ്പൊ പിന്നെ അവർക്ക് അങ്ങനത്തെ പ്രശ്നം ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് പറഞ്ഞത്. പിന്നെ അപ്പൊ തന്നെ പ്രതികരിക്കണം. നിങ്ങൾ ഇത്രയും വർഷം കഴിഞ്ഞിട്ടല്ല വരണ്ടേ? അപ്പൊ ഇത്രയും നാൾ നീ മാർപ്പാപ്പയെ കുർബാന ചൊല്ലാൻ പഠിപ്പിക്കുകയായിരുന്നല്ലേ? ഞങ്ങളുടെ യൂണിയനിലുള്ള കുറച്ച് ആൾക്കാരെ മാത്രം സപ്പോർട്ട് ചെയ്തിട്ടാണ് അവര് സംസാരിച്ചത്. ഒരിക്കലും ഉൾക്കൊള്ളാൻ പറ്റാത്ത ആൾക്കാരാണ്. പൊന്നു പെങ്ങളെ ചതിക്കരുത്. വേറൊരു നിവൃത്തിയും ഇല്ലാത്തോണ്ട് ചെയ്തു പോയതാ. നീ അപ്പൊ അങ്ങനെ ചെയ്തത് നന്നായി. ഇല്ലെങ്കിൽ ഈ കേസിൽ ഞാൻ ഒറ്റപ്പെട്ടു പോയനെ. അതിന് മലർന്നു കിടന്ന തുപ്പൻ. അല്ലെങ്കിൽ ഭാഗ്യലക്ഷ്മി മാം ഞങ്ങളുടെ കാര്യങ്ങളെല്ലാം അറിഞ്ഞ് ഞങ്ങളോടും കൂടി, അതായത് കംപ്ലൈന്റ് കൊടുത്തിട്ടുള്ള ആൾക്കാരുടെ അടുത്ത് ഒന്ന് അന്വേഷിക്കുക പോലും ചെയ്യാതെ. സത്യത്തിന്റെ മുഖം ഇത്ര ക്രൂരമാണെന്ന് ഞങ്ങൾ അറിഞ്ഞിരുന്നില്ല. നിങ്ങൾ ക്യാമ്പ് വൃത്തിയേടാക്കുമല്ലേ? ഞങ്ങൾക്ക് പുറത്തിറങ്ങി നടക്കണ്ടേ? ആളുകൾ മുഖത്തോക്കണ്ടേ? നമ്മുടെ ടെലിവിഷൻ ചാനലിൽ വന്ന ഈ ഇരകൾക്കൊപ്പം വാദിച്ചുകൊണ്ടിരുന്നത്. അതെ, ഞാനാണ്. എനിക്ക് മെച്ചമുള്ളവർക്കാ നിൽക്കും. അതിലാരും വിഷമിച്ചിട്ട് കാര്യമൊന്നുമില്ല. നിങ്ങളെ ഇവർ ഭീഷണിപ്പെടുത്തുന്നുണ്ടോ എം? അതായത് ഈ കാര്യങ്ങൾ തുറന്നു പറയാൻ ആഗ്രഹിക്കുന്ന പൊളിക്കാൻ വേണ്ടി മനഃപൂർവ്വം കെട്ടിച്ചമച്ചുണ്ടാക്കുന്നതാണ്, കംപ്ലൈന്റുകൾക്കൊക്കെ തീരുമാനമായതാണ് എന്നുള്ള രീതിയിൽ അവര് സംസാരിക്കണ്ടായി. നമ്മുടെ പുളിസോ അപ്പൊ ഒറിജിനൽ അല്ലല്ലേ? വീട്ടുകൂടെ ഈ അതിജീവിതർക്കൊപ്പം നിലപാടെടുത്തിരുന്ന അതേ ഭാഗ്യലക്ഷ്മി തന്നെയാണോ ഫെസ്റ്റിവൽ എത്തുമ്പോൾ വേട്ടക്കാർക്കൊപ്പം നിലപാടെടുക്കുന്നത്? വേറെ ആരെങ്കിലും പേര് നീക്കാത്ത ഇല്ല. അപ്പൊ ഞാൻ തന്നെ ജീവിതയുടെ വിഷയവുമായി ബന്ധപ്പെട്ട് ഞാൻ ചാനലിൽ കുറച്ചു നേരം സംസാരിച്ചു. കൂടുതൽ വിവരിക്കണ്ട. അത്തരത്തിൽ മുൻപോട്ടുള്ള പ്രതികരണങ്ങൾക്കൊക്കെ ഒരു നിയന്ത്രണം കൊണ്ടുവരുമോ? അതൊരിക്കലും ഉണ്ടാവാൻ പോകുന്നില്ല. നമ്മളൊരു പോരാട്ടത്തിന് ഇറങ്ങിയിരിക്കുകയാണ്. നീ വളരെ തുറന്ന അഭിപ്രായങ്ങൾ പറയുകയും സിനിമാ മേഖലയിലെ സ്ത്രീകൾ ഉന്നയിക്കുന്ന ആരോപണങ്ങൾക്കൊക്കെ പിന്തുണ നൽകി കൂടെ നിൽക്കുന്ന ആളാണ് താങ്കൾ. നമ്മളെല്ലാം ബ്ലഡ് ഗ്രൂപ്പ് എയും ബി ഒന്നുമല്ല. പിന്നെ എന്താണെന്ന് ചോദിച്ചേ? എന്താ ഫ്രോഡ് പോസിറ്റീവ്? ഫ്രോഡ് പോസിറ്റീവ്. ഇന്ന് മുതൽ നമ്മളെല്ലാവരും ഒന്നാണ്. വി ആർ വൺ.